എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്ന് നമ്മൾ മെൽബൺ സിറ്റി പോകട്ടോ. ഈ പ്രാവശ്യം മെൽബൺ സിറ്റിയിൽ ഡെക്കറേഷൻസും ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയാണെന്ന് പറയട്ടെ. അങ്ങനെയാണ് ലേറ്റായി നമ്മൾ. അപ്പോൾ ഇന്ന് മെൽബൺ സിറ്റിയിലേക്ക് നല്ല അടിപൊളി വെതറാ, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ എപ്പോഴും ഫെഡറേഷൻ സ്ക്വയറിലാണ് ഡെക്കറേഷൻസും ലൈറ്റ്സ് ഒക്കെ ഉള്ളത്. ഈ പ്രാവശ്യം അതിനോട് ചേർന്നുള്ള യാര റിവർ ഉണ്ട്, അവിടെ കുറേ വാട്ടർ ഷോ അങ്ങനത്തെ ഒത്തിരി സമയം നല്ല തിരക്കെന്ന് പറയട്ടു. ഇന്ന് ഫാമിലിയായിട്ട് അവിടേക്ക് പോകണം. അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും, നൈറ്റ് മെൽബൺ സിറ്റി എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങൾ കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. നമ്മൾ സിറ്റിയിലെത്തി. ഫെഡറേഷൻ സ്ക്വയറിൻ്റെ പാർക്കിംഗ് ഉണ്ട്, അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഫെഡറേഷൻ സ്ക്വയറിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് കേട്ടോ സെൻറ് പോൾ കത്തീഡ്രല്. ഒരു 132 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫെഡറേഷൻ സ്ക്വയറിൻ്റെ അകത്തേക്ക് എത്തി. ഇതാണ് ക്രിസ്മസ് ഡെക്കറേഷനും മെൽബണിലെ ക്രിസ്മസ് ട്രീയും. എല്ലാ വർഷവും ഇങ്ങനത്തെ സെയിം ക്രിസ്മസ് ട്രീയാണ് അവരിവിടെ അറേഞ്ച് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം തന്നെ സമയം ഒരു 8:30 ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ജോബിൻ ഭായനും ഫാമിലിയും വരെ അവിടെ വെച്ച് കണ്ടു. അവരും ലൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ ഈ മെൽബൺ സിറ്റിയുടെ സെൻട്രൽ പോർഷനാണ് ഈ ഫെഡറേഷൻ സ്ക്വയർ. ഇവിടെയാണ് എല്ലാവിധ ന്യൂ ഇയറിൻ്റെ സമയത്തുള്ള വെടിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഫ്ലിൻഡർ സ്ട്രീറ്റ്, ഒരു 169 വർഷം പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ട്രാമ് ഉണ്ടാവും. ട്രാമ് ഇടത്തും വലത്തും ഒക്കെ ചീറിപ്പോയുണ്ടാവും. നമ്മുടെ നാട്ടിൽ വരെ പ്രൈവറ്റ് ബസ് പോകണവരെയാണ് ട്രാം പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്ടം പോലെയുണ്ട്. അത് നമുക്ക് മാക്സിമം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെൽബൺ സിറ്റി ഫുള്ള് നമുക്ക് കവർ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ യാരാ റിവർ ഷോ കാണാൻ വേണ്ടി അവിടേക്ക് പോകട്ടോ. നമ്മൾ വണ്ടി ഇവിടെ മറ്റേ ഫെഡറൽ സ്ക്വയറിലൂടെ പാർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് അവിടേക്ക് പോകണം ഈസി. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു സ്നാക്സ് ടോണി പിസയൊക്കെ വാങ്ങിച്ചു വന്നു. നമ്മൾ ഒത്തിരി നേരമായില്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു സ്നാക്സ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞ് ഇതാണ് യാര റിവർ. നല്ല രസമാണ് കാണാനായിട്ട്. അണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലെ മൊത്തം പബ്ബുകളാണ്. അപ്പോൾ നൈറ്റ് ലൈറ്റും ഈ പബ്ബിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു നല്ലൊരു വൈബ് ആവിലേക്ക് നടന്നു പോകാനായിട്ട്. ഈ ബ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടോ നമ്മുടെ ലൈറ്റ് ഷോ നടക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഷോ വന്ന് കാണാൻ പറ്റാത്തവർക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ മതി. ഇതിനകത്ത് ഫുള്ള് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്നും മിസ് ചെയ്തല്ല. നമ്മൾ തിരിച്ച് ഫെഡറേഷൻ സ്ക്വയറിൻ്റെ അവിടെ വന്നു. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ലൈറ്റുകളൊക്കെ തുടങ്ങി. നല്ല വെറൈറ്റി ലൈറ്റ്സും എല്ലാം ഒരു മാജിക്കൽ ക്രിസ്മസ് ട്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളിയായിരുന്നു. ഇവിടെയും ഒരു 15 മിനിറ്റ് ഗ്യാപ്പിലാട്ടോ ഈ ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കണേ.
നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അവിടെ വരുമ്പോൾ ഏകദേശം സമയം 10:30 ആ സമയത്ത് അവിടുത്തെ ക്രൗഡ് നോക്കി, അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ലേറ്റായി, അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുത്തെ ഫുഡ് കൂടെയാണ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ടോണി നേരെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ 12 കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെൽബൺ സിറ്റിയിലെ ക്രിസ്മസ് ഡെക്കറേഷനും അവിടുത്തെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ നിങ്ങൾ തരണം. അപ്പോൾ നമ്മുടെ അടുത്ത നമ്മുടെ ട്രിപ്പിൻ്റെ അടുത്ത എപ്പിസോഡുകൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടിന് ഒത്തിരി നന്ദി. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.